കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു തക്കാളി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് തക്കാളി കറി എന്ന് പറയുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു സാധാരണ കറി എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചൂടായ ഒരു പാത്രത്തിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത്രയും എണ്ണ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കുറച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ എണ്ണ കൂടുതലുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് കുറച്ചധികം എണ്ണ ഞാൻ ഒഴിച്ചത് അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം അതിനുശേഷം ഒരു സവാള ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ചേർത്തിട്ട് ബ്രൗൺ കളറാവാനൊന്നും നിൽക്കണ്ട കുറച്ച് ചെറുതായിട്ടൊന്ന് കളറ് മാറി സവാള നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മാറിയാൽ മതി ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ കൂടി മാറിയിട്ടുണ്ട് ബ്രൗൺ കളറാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നാല് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം പിന്നെ രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി ചേർത്ത ഉടനെ ഞാൻ ഈ കറിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാണ് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റാം ഈ തക്കാളി നല്ല സോഫ്റ്റായി മുഴുവനായിട്ടൊന്ന് ഉടഞ്ഞ് വരണം അത്രയും സമയം നമുക്കിത് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് മുഴുവനായിട്ട് നന്നായിട്ടങ്ങ് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഈ ഒരു കറിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ അപ്പോൾ പൊടികൾ ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറണം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം തിക്നെസ്സിലുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മുറി തേങ്ങ അതായത് ഒരു തേങ്ങയുടെ പകുതിയോളം ഉപയോഗിച്ചിട്ട് എടുത്ത പാലാണ് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ച് തന്നെയാണ് ഞാൻ എടുത്തത് വേറെ വേറെ ഒന്നും ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ചധികം തിക്കായിട്ടുള്ള ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ടും ചേർക്കാം പക്ഷേ തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ തേങ്ങ അരച്ചിട്ട് ചേർക്കണം എന്നുള്ളവർ നല്ല മിനിസ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് തേങ്ങ അരച്ചതിന് ശേഷം കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പ് തേങ്ങാപ്പാൽ നമ്മുടെ തക്കാളി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ ഒരു തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ തന്നെ ചേർക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരണം ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ഒറ്റൊരു പ്രാവശ്യം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കറി നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അത് നിങ്ങൾ നോക്കണ്ട നമ്മളിത് അടുപ്പത്തുനിന്ന് മാറ്റി കുറച്ചൊന്ന് ചൂട് കുറയുമ്പോഴേക്കും തന്നെ നല്ല തിക്കായിട്ട് മാറും അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കൂടുതൽ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെയൊക്കെ അറിയിതാണ് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴും ചൂടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുമ്പോഴേക്കും തന്നെ നല്ല തിക്കായി മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതെന്തിൻ്റെ കൂടെയും കഴിക്കാൻ പാകത്തിൽ നല്ല എന്താ പറയുക അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പാകത്തിൽ നല്ല ടേസ്റ്റിയും തിക്കുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇന്നത് ഗോതമ്പാടുണ്ടല്ലോ നമ്മൾ പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയാണ് ഈ ഒരു തക്കാളി കറി കഴിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് രണ്ടും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ ഗോതമ്പും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു